അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള നല്ല പെരുമാറ്റത്തിന്റെ സമ്മാനം കിട്ടാൻ വേണ്ടി അവരെന്തെല്ലാമാണ് കാണിച്ചു കൂട്ടിയതെന്ന് നമ്മൾ കഴിഞ്ഞ കഥയിൽ കണ്ടതായിരുന്നു. നല്ല മരുമകൾ അമ്മായിയമ്മ എന്ന കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അമ്മയുടെയും ഭാര്യയുടെയും പേര് അപ്ലൈ ചെയ്ത് ഭരത് അവന്റെ വീട്ടിലേക്ക് വന്നു. ഒരു ദിവസം രാവിലെ കിഷോർ എന്ന പേരുള്ള ഒരാൾ അയാളുടെ വീട്ടിലേക്ക് വന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കാവേരി നല്ല ഉത്സാഹത്തിലായിരുന്നു. അപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പ് കൂടിയത് കൊണ്ട് ഗൗരവ് തുപ്പിയിട്ട് പറഞ്ഞു, ഇത്രയും ഉപ്പ് എന്തിനാ ഇട്ടത്? സാധനങ്ങൾ കുറച്ചിട്ട് ഉപ്പ് കൊണ്ടാണോ നീ ഭക്ഷണം തയ്യാറാക്കിയത്? എന്നോട് ക്ഷമിക്കൂ അച്ഛാ, അവളുടെ പേരിൽ തെറ്റൊന്നുമില്ല. ഞാൻ അറിയാതെ വീണ്ടും ഉപ്പ് ഇട്ടുപോയതാണ്, അവളുടെ തെറ്റല്ലത്. എന്റെ ഭഗവാനെ, അതേ അമ്മേ, അമ്മ ഇട്ട് കാണില്ലെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും എടുത്തിട്ടതായിരുന്നു. ഒരു കുഴപ്പമില്ല മോളെ, ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാന്നേ. അത് കൊള്ളാലോ, ഒരാൾ ചെയ്ത തെറ്റിനെ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുന്നു, കൊള്ളാലോ രണ്ടുപേരും. കിഷോർ മനസ്സിൽ തന്നെ ആലോചിക്കുകയായിരുന്നു. പക്ഷെ അച്ഛനും മകനും ഇവരുടെ പെരുമാറ്റം കണ്ട് അന്തം വിട്ടു നിന്നു. കണ്ടില്ലേ നാടകം കളിക്കുന്നത്? അങ്ങനെയാണ് അയാൾ ചിന്തിച്ചത്. എല്ലാവരും ഭക്ഷണം കഴിച്ചു. കഴിച്ചതിനു ശേഷം പാത്രങ്ങളെല്ലാം എടുക്കണമായിരുന്നു. കവേരി, മോള് ചെന്ന് വിശ്രമിക്ക്, പാത്രങ്ങളെല്ലാം ഞാൻ എടുത്തോളാം കേട്ടോ. ഏയ്, അത് ശരിയാവില്ലമ്മേ. അമ്മ ചെന്ന് വിശ്രമിക്ക്, ഈ പാത്രങ്ങളെല്ലാം ഞാൻ എടുത്തോളാം. ഓ മോളെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തോളാന്ന്? ഇതുപോലെ രണ്ടുപേരും പാത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി വഴക്കുകൂടി. ആ സമയത്ത് അച്ഛനും മകനും ഇതിനു മുമ്പ് പാത്രങ്ങൾ എടുക്കാൻ വേണ്ടി ഇവർ തമ്മിൽ എന്താണ് ചെയ്തതെന്ന് ആലോചിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചതിന് ശേഷം വനജ ആ പാത്രത്തിൽ തന്നെ കൈ കഴുകി. അത് പിന്നെ ഈ എച്ചിൽ പാത്രം ആരെടുക്കുമെന്നാ വിചാരിച്ച? നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, നീ തന്നെ എടുക്കണം. അതെ, എന്റെ അച്ഛൻ ലക്ഷ്യങ്ങൾ സ്ത്രീധനം തന്ന് കെട്ടിച്ചു വിട്ടതേ നിങ്ങളുടെ ഈ അച്ചിൽ പാത്രം എടുക്കാനല്ല കേട്ടോ. 1000 രൂപയുടെ സാരിക്ക് വഴിയില്ല എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, ലക്ഷ്യങ്ങളുടെ സ്ത്രീധനമായിട്ടാ വന്നേന്ന്. നിങ്ങൾക്ക് ആ സാരി തന്നെ അധികമാണ്. ഇതുപോലെ രണ്ടാളും വഴക്ക് കൂടാൻ തുടങ്ങി. ഗൗരവും ഭരതും അവരുടെ ചെവികൾ പൊത്തിപ്പിടിച്ചു. അച്ഛാ, എങ്ങനെ ഇരുന്നവരാ ഇപ്പൊ എങ്ങനെ ആയെന്ന് നോക്കിയേ. കലിയുഗമാണ് മോനെ, കലിയുഗം. അച്ഛനും മകനും ഇങ്ങനെയാണ് ആലോചിച്ചത്. പക്ഷെ മറുവശത്ത് കിഷോർ അമ്മായിയമ്മയുടെയും മരുമകളുടെയും സ്നേഹം കണ്ട് ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു. ഇതുപോലെ അമ്മായിയമ്മയും മരുമകളും കൂടി വീട്ടിലെ പണികളെല്ലാം മത്സരിച്ചു ചെയ്തു. ഒരു ദിവസത്തിന് ശേഷം, അമ്മേ, 10-ാം തീയതി നമ്മളെല്ലാം ഫംഗ്ഷന് പോണം, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അയ്യോ, ഞാൻ ആ കാര്യം വിട്ടുപോയി. കാവേരി. അവർ കാവേരിയെ വിളിച്ചു. എന്താ അമ്മേ, കുടിക്കാൻ ചായ വേണോ? വേണ്ട വേണ്ട, മോളിങ്ങി വന്നേ. കാവേരി വന്ന് അവർക്കടുത്ത് നിന്നു. നീ എന്തിനാ നിൽക്കുന്നേ, ഇരുന്നോളൂ. നിങ്ങൾക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞോളൂ. പക്ഷെ ഇങ്ങനെ അമ്മയുടെ മുമ്പില് എന്നോട് ഇരിക്കാൻ പറയരുത് കേട്ടോ. ഇതെന്തൊരു നാടകമാ ദൈവമേ. നല്ല മരുമകൾ തന്നെ, അമ്മയമ്മേ തലയിലല്ലേ ചുമക്കുന്നത്. കിഷോർ മനസ്സിൽ ആലോചിച്ചു. പക്ഷെ ഭരത് ഇതിനു മുമ്പ് കാവേരി എന്തെല്ലാം പ്രശ്നമാണ് ഇക്കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതെന്ന് ചിന്തിച്ചു. കാവേരി സോഫയിൽ കാലിന്റെ മുകളിൽ കാലിട്ട് ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. അപ്പോൾ വനജ അങ്ങോട്ട് വന്ന് കാവേരിയെ നോക്കിക്കൊണ്ട് നിന്നു. എന്തിനാ ഇങ്ങനെ എന്നെ നോക്കുന്നേ? നിങ്ങളെന്താ വിചാരിച്ച? നിങ്ങളെ കണ്ട് ഞാൻ പേടിച്ച് എഴുന്നേക്കുവന്നാ? നിന്റെ അഹങ്കാരമൊക്കെയാണ് നിന്നെ കൊണ്ട് ഇങ്ങനെ പറയുന്നത്. അതെ, ഞാൻ അഹങ്കാരിയാണ്. എന്താ ഇപ്പോ? ഒന്നുമില്ലെങ്കിലും എന്റെ പ്രായത്തിനെങ്കിലും കുറച്ച് ബഹുമാനിക്കുക. നിങ്ങളെ ബഹുമാനിച്ചപ്പോ എന്ത് ചെയ്യാനാ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ കേട്ടോ. ഭരത് ഇതിനെ കുറിച്ചൊക്കെ ഓർത്ത് ഷോക്കായി. പക്ഷെ കിഷോർ ഇവര് തമ്മിലുള്ള സ്നേഹപ്രകടനം കണ്ട് സന്തോഷവാനായി. അത്യാഗ്രഹിയായ മരുമകളും മാജിക്കൽ ചെയറും. തന്റെ അത്യാഗ്രഹം കാരണം വിമല എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് നമ്മളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതല്ലേ. ഇവിടെ വിമല തന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് ഹാളിൽ ഇരുന്നു കൊണ്ടിരുന്ന അമ്മായി അമ്മയെ നോക്കി, അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, അമ്മയ്ക്ക് എന്ത് പറ്റി കാണും എന്ന് ആലോചിച്ചുകൊണ്ട് അമ്മായി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മേ, എന്ത് പറ്റി? അത് പിന്നെ എന്റെ ചേച്ചി, നൂറമ്മയ്ക്ക് തീരെ സുഖമില്ല, ഫോൺ വന്നിരുന്നു. ഇത്രയും പ്രായമായല്ലോ, ഇപ്പോഴും അവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട്, എങ്കിൽ അമ്മയ്ക്ക് അവരെ ഒരു പ്രാവശ്യം ചെന്ന് കണ്ടിട്ട് വന്നുകൂടെ. അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ഇതിൽ ഇതിന് മാത്രം ആലോചിക്കേണ്ട എന്താ, ഞാനും വരെ അമ്മയ്ക്കൊപ്പം. ആണോ മോളെ വിമല, നീ ഇത്രയ്ക്ക് നല്ലവളായിരുന്നോ? അത് കേട്ട വിമല മനസ്സിൽ ചിരിച്ചു. എന്നാ നമുക്ക് നാളെ രാവിലെ പോകാം. ശരി അമ്മേ, എന്നാ ഞാൻ പോയി അമ്മയ്ക്ക് ആദ്യം ചായ എടുത്തോണ്ട് വരാം, അമ്മ ഇവിടെ ഇരിക്കട്ടോ എന്നും പറഞ്ഞ് വിമല അവിടെ നിന്നും അകത്തേക്ക് പോയി. പിറ്റേ ദിവസം രണ്ടുപേരും ചേർന്ന് ചെല്ലമ്മയുടെ വീട്ടിലേക്ക് പോയി. ചെല്ലമ്മ അപ്പോൾ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഈ രണ്ടുപേരും ചെന്ന് അവരടുത്തിരുന്നു. എന്തൊക്കെയുണ്ട് ചേച്ചി?
കണ്ടിട്ട് കാനൻ ഇവരെ വിളിക്കാൻ വരുന്നത് പോലെയുണ്ട്. മരിക്കാൻ കിടക്കുന്ന സഹോദരന്റെ അടുത്ത് ഇവരെന്തൊക്കെയായി പറയുന്നേ? ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. അങ്ങനെ കുറച്ചു നേരം കാര്യവിവരങ്ങളൊക്കെ തിരക്കി എല്ലാം അറിഞ്ഞതിന് ശേഷം. ആയിക്കോട്ടെ ചേച്ചി, ചേച്ചിയുടെ ആ പഴയ കസേര എവിടെ? അതിപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോയോ? ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. സ്റ്റോർ റൂമിലുണ്ട്. അതെങ്ങനെയാ ചേച്ചി മറന്നുപോയേ? ഈ വീട്ടിലെ ആ കസേര ഉപയോഗിക്കാൻ ആരും ഇല്ലെന്ന് അറിഞ്ഞുകൂടെ? എന്നാൽ ആ കസേര ഞാൻ പോകുമ്പം എനിക്കൊപ്പം കൊണ്ടുപോയിക്കോളാം. ആയിക്കോട്ടെ. രണ്ടു ദിവസം അവർ അവിടെ തന്നെ താമസിച്ചു. മൂന്നാം ദിവസം അവർ ആ ചെയറുമായി വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയോടെ വിമലയ്ക്ക് സംശയവും തുടങ്ങി. നമ്മുടെ വീട്ടിൽ ഇത്രയും കസേര ഉള്ളപ്പോ അമ്മ എന്തിനായിരിക്കും ഈ ഒടിഞ്ഞ പഴയ പന്നാക്ക കസേര എടുത്തോണ്ട് വന്നത്? തീർച്ചയായും ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ രാത്രി എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അമ്മേ, നമ്മുടെ അടുത്ത് നല്ല കസേരകളും സോഫ സെറ്റും ഒക്കെ ഉള്ളതല്ലേ, പിന്നെ എന്തിനാ അമ്മക്ക് ഈ പഴഞ്ചൻ കസേര? ഇത് മാജിക്കൽ കസേരയാണ്. ഇതിലിരുന്നാല് എങ്ങോട്ട് പോണോന്ന് വിചാരിച്ചാലും നമുക്ക് പോവാൻ പറ്റും. ഇത് കേട്ട വിമല കണ്ണിമയ്ക്കാതെ ആ ചെയറിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഉളവളുടെ അമ്മായിയമ്മ പറഞ്ഞു ഈ ചെയറിലിരുന്നു കൊണ്ട് എവിടെയൊക്കെ പോകാമെന്നും പോകരുതെന്ന്. പക്ഷേ വിമല അതൊന്നും ചെവിക്കൊണ്ടില്ല. അവൾ അപ്പോഴും ലോകം മറന്ന ആ ചെയറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിമല കേട്ടോ നീ? അതുകൊണ്ടാ ഞാൻ ഈ കസേര എടുത്തത്. നല്ല കാര്യം അമ്മേ. ശരി എന്നാ, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവുക എന്നും പറഞ്ഞ അമ്മായിയമ്മ അവരുടെ മുറിയിലേക്ക് പോയി. അമ്മായിയമ്മ അവിടെ നിന്ന് പോയ ഉടനെ ഇതിൽ വിചാരിച്ചാൽ എവിടെ വേണമെങ്കിലും പോവാൻ സാധിക്കും. അമ്മ ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പ് നാട് മൊത്തം ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ തീരുമാനിച്ചവൾ സന്തോഷിക്കുകയും ചെയ്തു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വിമല പതുക്കെ ആ മാജിക്കൽ ചെയറിനടുത്തേക്ക് വന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. ആദ്യം ഈ കസേരയിൽ ഇരുന്നിട്ട് എങ്ങോട്ടേക്കാ പോവണ്ടെന്ന് ആലോചിക്കാം. ചാർമിനാർ ഒന്ന് പോയി കറങ്ങി അടിച്ചിട്ട് വരാം. എന്നെ ചാർമിനാറിലേക്ക് കൊണ്ടുപോകൂ, എത്രയും പെട്ടെന്നാവട്ടെ. വിമല അങ്ങനെ പറഞ്ഞയുടൻ ആ മാജിക്കൽ ചെയർ പൊങ്ങി പറക്കുവാൻ തുടങ്ങി. അതങ്ങനെ പറന്ന് പറന്ന് ചാർമിനാറിന്റെ അടുത്തെത്തി. ചാർമിനാറിനെ കണ്ടപ്പോ അങ്ങനെ അവൾ ആ ചെയറിൽ ഇരുന്നു കൊണ്ട് ചാർമിനാറൊക്കെ കണ്ട് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ ദിവസവും രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ കറങ്ങി തിരിച്ചു വീട്ടിലെത്തുകയും ചെയ്യും. ദിവസം കാലത്ത് വിമല ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർണവും വൈരവും കൊണ്ടുപോകുന്ന വിമാനം ഇന്നലെ വൈകുന്നേരം കടൽ പ്രദേശത്ത് വീണതായി പറയുന്നു. ഇതുവരെയും അതിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന ന്യൂസ് അവളുടെ കണ്ണിൽപ്പെട്ടു. വൈരവും സ്വർണവുമോ? ആഹാ, ഇന്ന് രാത്രി അവിടെ പോയിട്ട് അതിൽ നിന്നും കുറച്ച് ഡയമണ്ട്സ് എടുത്തോണ്ട് വരാം എന്ന തീരുമാനവുമായി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വിമല ചെയറിനടുത്തേക്ക് വന്ന് ഏയ് കസേരേ, എന്നെ ആ വൈരവും സ്വർണവും നിറച്ചുകൊണ്ടുവന്ന വിമാനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ പറഞ്ഞയുടൻ ആ ചെയർ കാറ്റിൽ പറക്കുവാൻ തുടങ്ങി. അങ്ങനെ അതാ കടലിനടുത്തെത്തുകയും ചെയ്തു. അവിടെ ആ പ്ലെയിൻ പകുതി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതും കണ്ടു. ഇത് കണ്ട വിമലയോ ഹായ്, വിമാനം കണ്ടുപിടിച്ചിരിക്കുന്നു, ഇനി എല്ലാ വൈരവും സ്വർണവും എന്റേതാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആ ചെയറിനെയും പറപ്പിച്ചുകൊണ്ട് അവൾ പ്ലെയിനിന് മുകളിലെത്തി. പിന്നീട് വിമല ആ ചെയറിൽ നിന്നും ഇറങ്ങി പ്ലെയിനിനകത്തേക്ക് കയറി. അകത്തുണ്ടായിരുന്ന എല്ലാ സ്വർണങ്ങളും അവൾ ഒരു ബാഗിലാക്കി കെട്ടിയിട്ട് വീണ്ടും തിരിച്ചു വന്ന ചെയറിലിരിക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്നൊരു തിരമാല അവിടെ കാഞ്ഞടി. അതുകൊണ്ട് ആ ചെയറും കടലിലേക്ക് വീണു. വിമല ആ സ്വർണം നിറച്ച ബാഗ് അരികിൽ വെച്ചുകൊണ്ട് ആ ചെയറിനെ പതുക്കെ വലിച്ചെടുത്തു. അതിനുശേഷം ആ ബാഗുമായി അവൾ ചെയറിലിരുന്നു. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ടും ആ ചെയർ അനങ്ങി. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ വീണ്ടും അത് തന്നെ അവൾ പറഞ്ഞു. എന്തുപറ്റി കസേരയ്ക്ക്? എന്നെ ഈ കടലിന്റെ നടുക്ക് കൊണ്ടൊന്ന് പെടുത്തി കളഞ്ഞല്ലോ എന്ന് വിമല ആലോചിക്കുവാൻ തുടങ്ങി. എന്നാണോ അവൾ ഈ ചെയറിനെ കണ്ടത്, അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞ വാക്കുകളും അവൾ ആലോചിച്ചു. ഈ കസേരയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാൻ സാധിക്കും, പക്ഷേ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ശക്തിയും പോയി പോകുന്നതായിരിക്കും, പിന്നെ അത് അവിടെ നനങ്ങുക പോലുമില്ല. അമ്മായിയമ്മ പറഞ്ഞ വാക്കുകൾ അവൾ ഓർമ്മ വന്നു. ദൈവമേ, ഈ സ്വർണത്തിന്റെ വൈരത്തിന്റെ മോഹത്തിൽപ്പെട്ട് ഈ കസേരയെ കുറിച്ച് അമ്മ പറഞ്ഞതിനെ മറന്നുപോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി കടലിൽ തന്നെ ജീവിക്കേണ്ടി വരുമോ? എത്ര വലിയ അബദ്ധമാണ് എനിക്ക് പറ്റിയത് എന്നവൾ ചിന്തിക്കുവാൻ തുടങ്ങി. രണ്ടു ദിവസവും കഴിഞ്ഞു. വീട്ടിലാകട്ടെ അമ്മായിയമ്മയും കമലയും വിമലയോർത്ത് വിഷമത്തിലുമായിരുന്നു. രണ്ടു ദിവസത്തിന് ശേഷം ഗവൺമെന്റ് പറഞ്ഞയച്ച ഹെലികോപ്റ്റർ ആ ഫ്ലൈറ്റിനടുത്ത് പറന്നെത്തി. അവിടെ വിമലയെയും അവർ കണ്ടു. അങ്ങനെ വിമലയെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. അത്യാഗ്രഹിയായ വിമല കടലിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചു വീട്ടിലെത്തുകയും ചെയ്തു.
ഇതുപോലത്തെ ഒരുപാട് നല്ല കഥകളും വീഡിയോസും കണ്ടു രസിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.